കണ്ടേ പിടി നമ്മുടെ തടുകൂടു തടുകൂടു. ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ എൻ്റർടൈൻമെൻ്റ് ആണ്. നമുക്ക് എല്ലാവരെയും അത്യാവശ്യം ചിരിപ്പിക്കണം, പിന്നെ സകല സമയം കിട്ടുവാണെങ്കിൽ കുറച്ചങ്ങോട്ട് ചിന്തിപ്പിക്കണം. പക്ഷെ ഞാൻ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് എൻ്റെ വീഡിയോസ് കാണുന്നവർ അത്യാവശ്യം ഒന്ന് ചിരിച്ചക്കിട്ടൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങി പോകണം, അല്ലെങ്കിൽ എനിക്കൊരു സമാധാനാവത്തില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മളീ കാണിച്ചു കൂട്ടുന്നതിനൊക്കെ എന്തർത്ഥമാണ്? അല്ല, നമ്മൾ ഭയങ്കര നമ്മൾ തത്വചിന്തകന്മാരും നമ്മളിന്ന് സംസാരിക്കുന്ന വിഷയം മറ്റേനെ കുറിച്ചാണ്, മറസനെ കുറിച്ചാണ്. യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നാൽ എനിക്ക് അലർജി ആട്ടോ. നമുക്ക് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുണ്ട്, പക്ഷേ അതിൽ കൂടുതൽ യൂട്യൂബ് എന്ന് പറയുമ്പോൾ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്കിന്ന് ഇൻസ്റ്റാഗ്രാമിലോട്ട് തന്നെ പോവാം. ഇൻസ്റ്റാഗ്രാമിലോട്ട് പോകുമെന്ന് പറയുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആകുന്നിട്ടുള്ള എല്ലാ വീഡിയോസും എല്ലാവരും എടുത്തിട്ട് റോസ്റ്റ് ചെയ്യുക, റിയാക്റ്റ് ഒക്കെ ചെയ്യണം. അതുപോലെ തന്നെ എനിക്കും ചെയ്യാണ്ടിരിക്കാൻ പറ്റത്തില്ല. സോ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കുണ്ടേപ്പിടി കുണ്ടീത്തട കണ്ടേപ്പിടി നമ്മുടെ തടുകൂടുകൂടു തടുകൂടുകൂടു കമ്മാ കല്ലാമ്പതി ഒരു പാട്ടിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ സിദ്ധ ശ്രീറാം പാടിയതാണ്. പുള്ളിയുടെ വോയിസ് ഭയങ്കര നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ, പൊളിയാണ്. അപ്പോൾ പാട്ടൊക്കെ പൊളിയാണ്. പക്ഷേ ഈ ഒരു പാട്ടിറങ്ങിയതിൻ്റെ പിറകെ കുറേ ആൾക്കാർ കൈക്കും കാലിനൊക്കെ ഏതാണ്ട് സംഭവിച്ചെന്നൊക്കെ തോന്നുന്നു. പള്ള ഉള്ളിത്താണ് എന്നൊരു കമ്മ കൊല്ലാമ്പതി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ഇവിടെ നിന്ന് സ്റ്റെപ്പൊക്കെ ഇടുന്നില്ല. ഞാൻ ഇടാൻ നോക്കിയിട്ട് പറ്റിയില്ല, എനിക്ക് പഠിക്കാൻ പറ്റില്ല. അത് പഠിക്കുവാണെങ്കിൽ ഞാൻ ഇടത് വേറൊരു കാര്യം കേട്ടോ. ഇതൊക്കെ പറയുകയും ചെയ്യും, ഈ വക സാധനങ്ങളൊക്കെ ട്രെൻഡിങ് വരുമ്പോൾ ഞാൻ ആദ്യം ചെയ്യുകയും ചെയ്യും. അതാണ് എൻ്റെ ഒരു രീതികൾ. എങ്ങനെ ആ അപ്പോൾ നമുക്ക് എന്തായാലും ഇൻസ്റ്റാഗ്രാമിലോട്ടൊന്ന് പോകാം. ആ കൂടെ അല്പം മസാലയും ഉണ്ട്, കുറേ മസാല കറി വെക്കുന്ന കുറച്ച് ആൾക്കാരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരെയും നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തും. അങ്ങനെ ഇവരെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ദൃശ്യ വിസ്മയ വിരുന്നാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് അണിയിച്ചൊരുക്കുന്നത്. സോ നമുക്ക് പ്രോഗ്രാമിലേക്ക് കടക്കാം. എൻ്റെ പുതിയ ഗാനം കേട്ടോ. പാൽക്കാരി പെണ്ണേ പാലൊന്നു തായോ, പാലത്തിൽ കൂടെ പാഞ്ഞൊന്നു വായോ, എങ്ങനെയുണ്ട് എൻ്റെ പാപ്പാ പ്രാസം. മണ്ണിന്റെ മണമുള്ള കവിതകളാണ് എൻ്റെ. അകത്ത് എഴുതിയിട്ട് കുഴിച്ചിടും. അപ്പം നമുക്ക് കമ്മാ കലാവധിയിലെ ആദ്യത്തെ കുറച്ച് കലാവധികളെ ജസ്റ്റ് ഒന്ന് വേദിയിലോട്ട് വിളിക്കാം. അപ്പം നമ്മളൊരു മൊത്തത്തിലൊരു മിക്സിങ് പരുവത്തിലായിരിക്കും ഇത് പോകുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഫസ്റ്റ് കമ്മാ കലാവധി കുണ്ടേപ്പിടി കൊണ്ടേപ്പിടി തടവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരെ നമുക്ക് ജസ്റ്റ് ഒന്ന് വിളിക്കാം കേട്ടോ. അപ്പോ ഇത് നമ്മുടെ പടത്തിന്റെ പേരൊക്കെ ഞാൻ പറഞ്ഞു. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ ഫുള്ള് ട്രെൻഡിങ് ആണ്. നടന്നു പോയാലും കുറച്ച് പോലെ ഞാൻ സ്ഥിരം പറഞ്ഞ പോലെ തന്നെ അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പിന്നെ സ്ലോ മോഷൻ, ഫാസ്റ്റ് മോഷൻ, അല്ലാത്ത മോഷൻ, കംപ്ലീറ്റ് മോഷൻ ഇപ്പോൾ ഈ പാട്ടിലാണ് അടങ്ങിയിരിക്കുന്നത്. മൊത്തത്തിലൊരു മോഷൻ പരിപാടിയാണ് കേട്ടോ ഇത്. അപ്പോൾ എന്നതാണെങ്കിലും കമ്മാ കലാവധി എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ കിടന്ന് ഭയങ്കര ഡിസ്കോ ആണ്, സംഗതി കൊള്ളാൻ പാട്ട് കിടന്നു. പക്ഷേ ഇവിടെയുള്ളവരൊക്കെ എന്തൊക്കെ കാണിച്ചു കൂടുന്നത് എനിക്കറിയാൻ പാടില്ലണ്ടത് തന്നെ. ആ എന്ത് കുന്തെങ്കിലും ആവട്ടെ, ഇതൊന്നും കൂടെ അതുകൊണ്ട് വേറൊരക്ക ഇവിടെ കിടന്ന് പണിപ്പെട്ട് കുറച്ച് എന്തൊക്കെ കലാപരിപാടികൾ കാണിച്ചു കൂട്ടുന്നുണ്ട്. അക്കായെ നമുക്കൊന്ന് കാണാം ജസ്റ്റ്. നമ്മുടെ അക്ക പക്ഷെ കമ്മ കലാവധിയിലൊന്നുമില്ല, അക്ക വേറെ ഏതോ റൂട്ടോ കേട്ടോ. അക്ക എനിക്ക് തോന്നണ മൊത്തത്തിൽ ബോളിവുഡ് പിടിക്കാനുള്ള ഒരു കലാപരിപാടിയാണെന്ന് തോന്നുന്നത്. എനിക്ക് ഇങ്ങനെ റോഡിനുള്ള ഭയങ്കര വേദന ആയിട്ട് എന്താണെന്ന് എനിക്കറിയില്ല.
എന്നാണെങ്കിൽ അക്കാൻ്റെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഫുൾ മസാലയാണ്. അത്യാവശ്യം മസാല കണ്ടവർക്കും അക്കയുടെ അക്കൗണ്ടിൽ പോയി കാണാം കേട്ടോ. ഒന്നും നമ്മളെതിരെ പറയത്തില്ല, അതൊക്കെ നിങ്ങളെ ചോയ്സാണ്. പക്ഷേ അത്യാവശ്യം മസാല ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് ഇവിടെ കൊണ്ടുവന്നില്ല, എനിക്ക് ഇതിൻ്റെ ഒരു സുഖം കിട്ടത്തില്ല. അപ്പോൾ എൻ്റെ ഒരു സുഖത്തിന് വേണ്ടിയാണ് ഞാൻ എൻ്റെ ചാനലിൽ ഇത്തരത്തിലുള്ള മസാല ആൻറ്റികളെ കൊണ്ടുവരുന്നത് കേട്ടോ. കാണേണ്ടവർ കാണുക, എൻജോയ് ചെയ്യുക. നേരിട്ട് പോയി കാണുന്നവർ അവിടെ പോയി കൊണ്ടുപോകുമ്പോൾ എനിക്ക് ഒരു വിഷയമില്ലെന്നേ. അപ്പോൾ എന്നതാണെങ്കിലും കമ്മ കലാവതിയും കുണ്ടേപ്പിടി കുണ്ടേ തടവ് എന്നൊക്കെ പറഞ്ഞ കുറേ ആൾക്കാരും പിന്നെ നമ്മുടെ ഈ അക്കയും അങ്ങനെ മൊത്തത്തിലൊരു ഒരു 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 ട്രെൻഡിങ് മയമാണ് ഇവിടെ. പക്ഷെ അക്കയുടെ വീഡിയോ ട്രെൻഡിങ് ആണോന്നൊന്നും എനിക്കറിയത്തില്ല. അക്കേൻ്റെ വീഡിയോ പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര വൈറലാണ്. ഒരുപാട് ഫാൻസൊക്കെ ഉണ്ട് അക്കയ്ക്ക് കേട്ടോ. അക്കയുടെ എത്ര സബ്സ്ക്രൈബേഴ്സും അക്കയുടെ എത്ര ഫാൻസ് പോലും നമുക്കില്ലല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ല, എന്ത് കുന്തെങ്കിലും കേട്ടോ. അപ്പോൾ ഗുണ്ടേ പിടി സമയം കിട്ടുമ്പോൾ ഗുണ്ടേ തട, അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചു വിട്ട്. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ ഓക്കെ ഗൈസ്, പുതിയ വീഡിയോ ഇടിയാൻ നാളെ വരുന്നതായിരിക്കും. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും കാത്തിരിക്കണം. ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യം പറഞ്ഞു, നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഫുൾ എൻ്റർടൈൻമെൻറ്റ്, അത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാതെ വരേക്കും. ചാച്ചാ ബൈ.